നമുക്ക് ഇറങ്ങാൻ പറ്റുമോ? അത് പറയാനേ വന്നത്. ചേച്ചി ഇന്ന് അമ്പാടിയേട്ടന്റെ വീട്ടിലേക്ക് പോവാ. പോയി കഴിഞ്ഞാ ഇനി വൈകുന്നേരേ വരൂ. അങ്ങനെയെങ്കിൽ വെച്ച് പിടിച്ചാലോ? എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. അത് ഒരു മണിക്കൂർ യാത്രയില്ലേ? ഒരു മണിക്കൂർ എനിക്കൊപ്പം യാത്രയാലോ? അതൊരു രസമല്ലേ? എന്ത് രസം? അവിടെ അമ്മയില്ലേ? അമ്മയുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. അമ്മ രാവിലെ അമ്പലത്തിൽ ഒരു കല്യാണത്തിന് പോകും, അത് കഴിഞ്ഞാ പിന്നെ വൈകുന്നേരേ വരൂ. ഉറപ്പാണോ? ഉറപ്പ്. ഇവിടെ നമ്മൾ പാർക്കിലും ബീച്ചിലൊക്കെ ഇരുന്നാ പരിചയക്കാരൊക്കെ കാണും, അല്ലെങ്കിൽ തന്നെ പേടിച്ച് അവിടെ പോയിരിക്കുന്ന. ഒരിക്കൽ വിനീതന്റെ വീട്ടിൽ വന്നത് ഇതുവരെ മറന്നിട്ടില്ല. മറക്കാത്ത എന്തുകൊണ്ടാ? അത്രക്ക് രസമായിരുന്നു അന്നത്തെ വരവ്. പിന്നെ പിന്നെ അന്ന് കള്ളങ്ങൾ പറഞ്ഞു മടുത്തു. ഇന്ന് ഏതായാലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അല്ല, ആ ശകുനി അവിടെ ഉണ്ടാവോ? ഇല്ല, ശകുനി എങ്ങോട്ടോ യാത്ര പോയിരിക്ക. ഇനി ഉടനെ ഒന്നും വരുമെന്ന് തോന്നുന്നില്ല. നീ സമയം കളയാതെ കയറാൻ നോക്കും. ഒരു 10:10 ആകുമ്പോ അമ്മ അമ്പലത്തിലേക്ക് പോകും. ഇപ്പൊ നമ്മൾ പുറപ്പെട്ടാ അത് കഴിഞ്ഞേ അവിടെ എത്തും. എന്നാ ശരിക്കും പേടിയൊന്നുമില്ലല്ലോ? എന്റെ ഭർത്താവിനെ പോലെ വരുന്നേ, പിന്നെന്തിനെ പേടിക്കുന്നേ? എന്നാ പിന്നെ കേറ്. അതൊക്കെ എത്തിച്ചോളാം, അല്ലെങ്കിൽ തന്നെ അമ്മ വരുന്നതിന് മുമ്പ് പോണ്ടേ. ഇനി പബ്ലിക്കിന്റെ കണ്ണി പെടാതെ സ്വസ്ഥമായിട്ട് അകത്തിരുന്നൂടെ. സ്ഥിരമായിട്ട് എന്നെ കൂടെ താമസിപ്പിക്കാൻ എന്താ മാർഗം ഞാൻ ആലോചിക്കുന്നത്? ആലോചിക്കത്തേ ഉള്ളൂ, ഒന്നിനുള്ള ധൈര്യമില്ല. അതെ, ധൈര്യമില്ലായിരുന്നു. പക്ഷെ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എവിടെ നിന്നൊക്കെയോ അത് ഒരുപാട് കിട്ടി. അതുകൊണ്ടല്ലേ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്.